നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ ട്രെൻഡ് നോക്കി കൂടുവിട്ട് കൂടുമാറ്റം നടത്തുകയാണ് നേതാക്കൾ. നിരവധി പേരാണ് ഇത്തരത്തിൽ പാർട്ടി മാറുന്നത്. കോൺഗ്രസിനെ ഞെട്ടിച്ച് കഴിഞ്ഞ ദിവസമാണ് ഐ സി സി വക്താവ് ടോം വടക്കൻ ബിജെപിയിലെത്തിയത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവും ബിജെപിയിലെത്തി. എന്നാൽ പണിക്ക് മറുപണിയാണ് കോൺഗ്രസ് ത്രിപുരയിൽ ബിജെപിക്ക് നൽകിയിരിക്കുന്നത്. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബാൽ ഭൗമിക്കാണ് കോൺഗ്രസിൽ എത്തിയത്. ത്രിപുരയിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് സുബാൽ ഭൗമിക്കിന്റെ ചുവടുമാറ്റം. താൻ ബിജെപിയിൽ നിന്ന് രാജിവെച്ചെന്നും കോൺഗ്രസിൽ ചേരുമെന്നും ഭൗമിക് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അഗർത്തലയിൽ കോൺഗ്രസ് നേതാക്കളുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് സുബാൽ ഭൗമിക് തന്റെ തീരുമാനം അറിയിച്ചത്. നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനഫ് ഇസ് ഇനഫ് എന്ന് ഭൗമിക് കുറിക്കുകയും ചെയ്തു. ബിജെപിയിൽ ഒരു ബാധ്യതയായി തുടരാനാവില്ല. ലോക്സഭയിൽ മത്സരിച്ചാൽ താൻ പരാജയപ്പെടുമെന്നാണ് ചിലർ പറഞ്ഞത്. വലിയ പോരാട്ടത്തിലൂടെയാണ് ത്രിപുരയിൽ ബിജെപി അധികാരം പിടിച്ചത്. സർക്കാരിനെ വീഴ്ത്തില്ല, ഭൗമിക് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സുബാൽ ഭൗമിക് പാർട്ടി വിടാനുണ്ടായ കാരണമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷമാണ് ഭൗമിക് കോൺഗ്രസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. നാളെ ത്രിപുരയിൽ രാഹുൽഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭൗമിക് വ്യക്തമാക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഭൗമിക് പടിഞ്ഞാറൻ ത്രിപുരയിൽ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2014 കോൺഗ്രസ് വിട്ട് ഭൗമിക് ബിജെപിയിൽ ചേരുകയായിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ ഇന്ന് രാവിലെയാണ് പ്രതിപക്ഷ നേതാവായ രാധാകൃഷ്ണ വിഖേ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിലെത്തിയത്. മകൻ സുജി വിഖേയെ അഹമ്മദ് നഗറിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാകാതിരുന്നതോടെയാണ് രാധാകൃഷ്ണ വിഖേയും രാജിവെച്ചത്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.